ബിൻ വർക്കിയും ഇവിടെ നമ്മുടെ അജിത് കുമാറിൻ്റെ ക്രമസമാധാന പോലീസ് കാര്യമായി ഒന്ന് സ്നേഹിച്ചതിന്റെ ബാക്കിപത്രവുമായിട്ടാണ് ഇരിക്കുന്നത് യാത് ചോദ്യം ആ സ്നേഹത്തിന്റെ വേദന മാറിയോ മുറിവൊക്കെ ഉണങ്ങി തുടങ്ങിയോ തീർച്ചയായിട്ടും അത് നിങ്ങളെല്ലാവരും കണ്ടതാണ് ശ്രീ അജിത് കുമാറിനെ നീ കുറ്റം പറയുമോടാ എന്ന് ചോദിച്ചു തന്നെയാണ് ആ പോലീസുകാരെന്ന് മർദ്ദനം അഴിച്ചുവിട്ടത് അതിൻ്റെ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പക്ഷേ എങ്കിലും ഭേദമായി വരികയാണ് അല്ല ഷി അബിൻ വർക്കി ഷ്യാബിൻ വർക്കി ഇന്നത്തെ എൽ ഡി എഫ് യോഗത്തിൽ മറിച്ചെന്തെങ്കിലും ഷി അബിൻ പ്രതീക്ഷിച്ചിരുന്നോ എന്ന് പറഞ്ഞാൽ ബിനോയ് വിഷം ഇതിനു മുൻപും നെടുങ്കൻ ഡയലോഗുകൾ അടിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് ധാർമ്മികത പക്ഷം നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ കവാത്ത് കവാത്തുമറക്കുന്നത് നമ്മൾ കണ്ടതാണ് അത് ബിനോയ് വിഷമല്ല ബിനോയ് വിഷമല്ല അതിനു മുൻപ് കാനത്തിൻ്റെ അവസാന നാളുകളിലൊക്കെ കവാത്തു മറക്കൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ കവാത്തുമറക്കലിനിടയിൽ സി പി ഐ അവിടെ പോയി അതിശക്തമായി ആവശ്യപ്പെടും ആ ശക്തമായ ആവശ്യത്തിൻ്റെ പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാൽ ആ എപ്പോൾ പോർട്ട്ഫോളിയോ അങ്ങ് എന്ന് എന്ന് പ്രഖ്യാപിക്കും തീർച്ചയായിട്ടും ഇല്ല ഞാനും ഈ സത്യാനന്തര കാലഘട്ടത്തിലൊക്കെയാണല്ലോ ഹാഷി നമ്മൾ ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് സത്യാനന്തര കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തമായ ഡയലോഗ് പോലെ ഇതിലും മികച്ചതൊന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ നിഷ്കളങ്കരെ എന്നുള്ള ചോദ്യം മാത്രമാണ് ബാക്കിയുള്ളത് ആ ചോദ്യം ആ ഒരു അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളൂ ഇതിലും മികച്ചതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഹാഷ്മി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതിനകത്ത് ഈ കള്ളന് വെച്ചവനെ അങ്ങനെ കള്ളന് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല അതാണ് ശ്രീ പിണറായി വിജയൻ്റെ അവസ്ഥ കാരണം അദ്ദേഹത്തിന് വേണ്ടിയുള്ള കഞ്ഞിവെപ്പ് മുഴുവൻ നടത്തിയത് എ ഡി ജി പി അജിത് കുമാറായിരുന്നു അതുകൊണ്ട് തന്നെ ആ ക ആ കള്ളന് ആ വെച്ചവനെ ഒരിക്കലും മറക്കാനും സാധിക്കില്ല മറന്നാൽ കഞ്ഞിവയ്പ്പിനിടയിലെ പല കഥകളും പുറത്തു വരും എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് എൽ ഡി എഫിലെ ഘടക മുഴുവനായി തന്നെ ഏതാണ്ട് സി പി ഐ പൂർണ്ണമായി തന്നെ എതിർത്ത് പറഞ്ഞു ശ്രീ വർഗീസ് ജോർജ് പുറത്തിറങ്ങി വന്ന അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ നിലപാട് തുടക്കം മുതൽ ഇതായിരുന്നു എന്നുള്ളത് വളരെ വ്യക്ത കൃത്യമായി വ്യക്തമാക്കി എന്നിട്ടും മുഖ്യമന്ത്രിയുടെ ഒരൊറ്റ പിടിവാശിക്ക് മുന്നിൽ എ ഡി ജി പി അജിത് കുമാറിനെതിരെ നടപടി എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ കൃത്യമാണ് എന്താണ് അജിത് കുമാറും ശ്രീ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധമെന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ ആയ ശ്രീ പി വി തന്നെ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് ഞങ്ങളിത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഹാഷ്മി ഇത് പറയുന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞതാണ് ഇപ്പോൾ ശ്രീ സന്ധീവാര്യർ അടക്കമുള്ളവർ ഇവിടെ പറയുന്നുണ്ട് ഇവിടെ നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു ആരാണ് സത്യത്തിൽ വിഷയത്തിൽ നിന്ന് വ്യതികരിച്ചു പോകുന്നത് ഇവിടെ സ്വർണക്കള്ളക്കെടുത്ത് കേസ് ആദ്യമായി ഈ കേരളത്തിലുണ്ടാകുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിലാണ് അന്ന് തന്നെ ദേശീയ അന്വേഷണ ഏജൻസികൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇവിടെ നടത്തുന്നുണ്ട് ആ അന്വേഷണം ശരിയായ ശരിയായവണ്ണം നടത്തിയിരുന്നുവെങ്കിൽ പിന്നീട് പി ശശിക്കും അജിത് കുമാറിനും ഒക്കെ ചേർന്ന് സ്വർണ്ണക്കള്ളക്കെടുത്ത് നടത്തുവാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുമായിരുന്നു എന്ന് പ്രിയപ്പെട്ട ബി ജെ പിയുടെ പ്രതിനിധികളും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വക്താക്കളും ഇവിടെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ മൗനാനുവാദം ആ ഓഫീസിന് എപ്പോഴും ലഭിച്ചിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇവിടെ സ്വർണക്കള്ളക്കടത്ത് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ സ്വർണ്ണക്കള്ളക്കടത്തിൽ നൂറ്റി പന്ത്രണ്ട് ദിവസം ജയിലിൽ പോയി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ തന്നെ ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രമല്ല കൊലപാതക ശ്രമം അതിൻ്റെ അധോലോക എക്സസ് ദാവൂദ് ഇബ്രാഹിമിനെ ഇവിടെ ബോസായി കാണുന്നു അല്ലെങ്കിൽ റോൾ മോഡലായി കാണുന്നു എന്ന് പറഞ്ഞിട്ട് ആറ് ഏഴ് കൊല്ലമായി ഈ കേന്ദ്ര അന്വേഷണ ഏജൻസി എവിടെ പോയിരിക്കുകയാണ് ഹാഷ്മി അപ്പോഴാണ് നമ്മൾ ഈ അജിത് കുമാർ എന്തിനു വേണ്ടിയിട്ടാണ് ആർ എസ് എസ്സുമായി ചർച്ച നടത്തിയത് എന്നതിനുള്ള ഉത്തരം കിട്ടുന്നത് ആ ഉത്തരം വളരെ കൃത്യമായി ശ്രീ വി എസ് സുനിൽകുമാർ അദ്ദേഹത്തെ ഇവരാരും കുറ്റം പറയുന്നില്ലല്ലോ ശ്രീ വി എസ് സുനിൽകുമാർ വളരെ കൃത്യമായി പറഞ്ഞു എന്താണ് പൂരം കലങ്ങിയതല്ല പൂരം കലക്കിയതാണ് ആരാണ് കലക്കിയത് പൂരം കലക്കിയത് കേരള പോലീസാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുമ്പോൾ ഇന്നോ എൽ ഡി എഫിൻ്റെ തീരുമാനം വിശദീകരിച്ചുകൊണ്ട് ശ്രീ ടി പി രാമകൃഷ്ണൻ നടത്തിയ പത്രസമ്മേളനം ഞാൻ കാണുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഇവിടെ ആർ എസ് എസ് നേതാക്കന്മാരെ കാണുന്നത് കുഴപ്പമില്ല പക്ഷെ എന്തിനു കണ്ടു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അങ്ങനെയാണെങ്കിൽ ശ്രീ ഇ പി ജയരാജനെ എന്തിനാണ് പുറത്താക്കിയത് ശ്രീ ഇ പി ജയരാജന്റെ വീട്ടിലേക്ക് പ്രകാശ് ജാവദേക്കർ വന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് നടനേ ഇതേ വാർത്താ സമ്മേളനത്തിൽ ടി പി രാമകൃഷ്ണൻ അതും നിഷേധിക്കുന്നുണ്ട് അതായത് ഈ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ പേരിലല്ല ശ്രീ അബിൻ വർക്കി അല്ല ഈ ഇ പി ജയരാജനെ പുറത്താക്കിയതെന്നും അതായത് കൺവീനർ പകരം സംഘടനാപരമായ തീരുമാനം മാത്രമാണ് നാളെ എന്നെ ഈ സ്ഥാനത്ത് മാറ്റി നിർത്തിയേക്കാം പറഞ്ഞ് അദ്ദേഹം ന്യായീകരിക്കുന്നുണ്ട് അതിനെ അതായത് ശ്രീ ഗോപികൃഷ്ണൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോ സി പി എമ്മിന് ഒരു വലിയ മനോചിന്തനം ഉണ്ടായി അതായത് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനറിൽ നിന്ന് മാറ്റി ടി പി രാമകൃഷ്ണൻ വെക്കാമെന്ന ഒരു ബോധോദയം ഉണ്ടായിട്ട് മാറ്റിയതൊന്നുമല്ലല്ലോ നമ്മളെല്ലാവരും അരിയാഹാരം കഴിക്കുന്നതല്ലേ അല്ലാതെ സി പി എമ്മുകാരെ പോലെ ഇപ്പോൾ പകലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആളുകളൊന്നും അല്ലല്ലോ അവർ മാറ്റിയതിൻ്റെ വളരെ വ്യക്തമായ കാരണം ഗോവിന്ദൻ ഗോവിന്ദന്മാഷു പല പലകൂറി പറഞ്ഞു സഹാവ് ഇ പി ജയരാജനെതിരായ ചില കാര്യങ്ങളിൽ അന്വേഷണമൊക്കെ നടത്തി വരുന്നുണ്ടെന്ന് പറഞ്ഞു പറയുകയുണ്ടായി അതിൻ്റെ പുറത്താണ് മാറ്റിയതെന്നുള്ളത് നമുക്കറിയാൻ പാടില്ലേ ശ്രീ ഗോപീകൃഷ്ണൻ ആ ആ നിലപാട് ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇ പി ജയരാജന്റെ വീട്ടിലേക്കാണ് പ്രകാശ് ജാവ്ദേക്കർ വന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ശ്രീ അജിത് കുമാർ ചോദിച്ച് ആർ എസ് എസ് ചീഫിനെ കാണുകയാണ് എന്താണ് സംസാരിച്ചത് ഒരു മണിക്കൂർ എന്നുള്ളത് അജിത് കുമാർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അതിനുശേഷം ഒരു തുടർ ചർച്ചയായി കോവളത്ത് റാം മാധവനെ കാണുകയാണ് റാം മാധവനൊപ്പം കണ്ടവരുടെ ലിസ്റ്റുകളൊക്കെ ഇനി പുറത്തു വരാനിരിക്കുന്നുണ്ട് അവിടെയും എന്താണ് സംസാരിച്ചത് എന്നുള്ളത് ശ്രീ അജിത് കുമാർ വ്യക്തമാക്കുന്നില്ല കേരള പോലീസ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എയുടെ ഭാഷയിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രിയും ശശിയും അജിത്തും ചേർന്ന ഒരു അധോലോക നെക്സസ് ആണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ആ ആഭ്യന്തര വകുപ്പിൽ മുഖ്യമന്ത്രിയുടെ സർവ സൈന്യാധിപനായ ശ്രീ അജിത് കുമാർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആർ എസ് എസ് കാരൻ്റെ വീട്ടുപടിക്കൽ പോയി ചർച്ച നടത്തിയത് എന്ന് പറയുമ്പോൾ വളരെ കൃത്യമാണത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് അല്ലെ അജിത് കുമാറിന് വേണ്ടിയാണോ മുഖ്യമന്ത്രിയുടെ ഉപദേശകനും മുഖ്യമന്ത്രിയുടെ ഇടനിലക്കാരനുമായിട്ടാണ് അജിത് കുമാർ പോയത് അതുകൊണ്ടാണ് അജിത് കുമാറിനെ സി പി ഐ എതിർത്തിട്ട് അജിത് കുമാറിനെ കേരള കോൺഗ്രസ് എതിർത്തിട്ട് അജിത് കുമാറിനെ വർഗീഷ് ജോർജ് എതിർത്തിട്ട് അജിത് കുമാറിനെ കെ ടി ജലീൽ എതിർത്തിട്ട് അജിത് കുമാറിനെ പി വി അൻവർ എതിർത്തിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇവിടെ തള്ളി പറയാൻ പറ്റാത്തതിന്റെ കാരണം മുഖ്യമന്ത്രിയുടെ അഴിമതി കഥകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ആർ എസ് എസ് ബി ജെ പിയുമായി അണ്ടർഗ്രൗണ്ട് സെറ്റിൽമെന്റ് നടത്തിയ ഇടനിലക്കാരൻ ത് അജിത് കുമാറിന് ഇന്ന് അജിത് കുമാറിനെതിരെ നടപടി എടുക്കാതിരിക്കാനുള്ള ഒരു കാരണമെന്ന് അതും മാത്രമാണ് അല്ലാതെ വേറെ എന്താണുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ കേട്ട് കേൾവിയുണ്ടോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു അന്വേഷണം നടത്തുന്നത് അദ്ദേഹത്തിന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന കീഴ് ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞാൽ ആ അന്വേഷണത്തിന് പിന്നെ എന്ത് പ്രസക്തിയാണുള്ളത് കാശ്മി അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞു ഒരിക്കൽ കൂടി വെച്ചവനാണ് അജിത് കുമാർ ആ കഞ്ഞി വെച്ചവനെ പെട്ടെന്ന് കള്ളന് മറക്കാൻ പറ്റില്ല ശ്രീ അബിനു വർക്കി ഇപ്പൊ ത ഇപ്പോൾ ഞാൻ താങ്കളുടെ രാഷ്ട്രീയപക്ഷം അല്ലെങ്കിൽ കൂടിയും മറ്റൊരു രാഷ്ട്രീയപക്ഷത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ ഒരു ട്രോൾ കണ്ട പോലെ വേദന തോന്നി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മർദ്ദനത്തിൽ പരിക്കേ രാ ആശുപത്രിയിലിരിക്കുന്ന ഒരു ചിത്രമൊക്കെ എടുത്തുവെച്ച് അവളുടെ രാവുകൾ എന്ന് പറഞ്ഞ സീമയുടെ ചിത്രമൊക്കെ ചേർത്ത് വെച്ച് ട്രോൾ കണ്ടിരുന്നോ താങ്കൾ എപ്പോഴും കാണും കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചാണ് തീർച്ചയായിട്ടും അല്ല തീർച്ചയായിട്ടും ആ ട്രോളുകളൊക്കെ വന്നിരുന്നു അതായത് ഈ അപരൻ്റെ സങ്കടം പോലും എൻ്റെ സങ്കടമായിട്ട് കാണണമെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ നമ്മളൊക്കെ ഒരു സമരം നടത്തി ആ സമരത്തിൽ ക്രൂരമായ പോലീസിലാത്തിചാർജിന് വിധേയമായി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ഇരിക്കുന്ന ഒരു ചിത്രമെടുത്ത് ട്രോളുണ്ടാക്കുമ്പോൾ എനിക്ക് അവരെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല കാരണം ഈ ഞാൻ വീണ്ടും ഇടതുപക്ഷത്തിൻ്റെ ഭാഷ കടമെടുത്താൽ പിതൃശൂന്യത്വമൊക്കെ കൈമുതലാക്കിയവർ ഏത് അറ്റം വരെ പോയാലും നമുക്ക് അതിനകത്തൊന്നും പ്രതികരിക്കാനില്ല പക്ഷെ ഒറ്റ കാര്യം ഞാൻ പറയാം ഈ രാവുകൾ എണ്ണുന്ന ഇടതുപക്ഷക്കാരും ട്രോളുണ്ടാക്കുന്ന പ്രിയപ്പെട്ട ശ്രീ സന്ദീപ് വാര്യർ താങ്കൾ ഈ ചർച്ചയിൽ ഉന്നയിച്ചു ആധികം രാവുകൾ ഇല്ലാതെ